ഹലോ, വെൽക്കം ലാസ്റ്റ് മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്ട്രോങ്ങർ ആയിട്ടുള്ള പെർഫ്യൂം ഓയിൽസ് പരിചയപ്പെടുത്താം. ഇത് ഈവനിങ് യൂസിന് അല്ലെങ്കിൽ ഡേറ്റ് യൂസിന് അങ്ങനെയൊക്കെ പറ്റിയ അല്ലെങ്കിൽ പാർട്ടി യൂസിനൊക്കെ സ്യൂട്ടബിൾ ആയ മൂന്ന് പെർഫ്യൂം ഓയിൽസ് എൻ്റെ കയ്യിലുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ഓംബ്ര ലെതർ ആണ്, സെക്കൻഡ് വൺ ഈസ് കരോലിന ഹെരേറ ബാഡ് ബോയ് ആണ്, തേർഡ് വൺ ഈസ് ഗൂച്ചി ഊദ് ആണ്. സോ ഞാൻ ആദ്യം ബാഡ് ബോയിൽ നിന്ന് തുടങ്ങാം. ബാഡ് ബോയ് പലർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്, ആ ഒരു മിന്നൽ പോലത്തെ ഷേപ്പ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ബാഡ് ബോയിൽ നിന്ന് തുടങ്ങാനുള്ള കാര്യം, ഇതിൻ്റെ ഒറിജിനൽ ബാഡ് ബോയിൻ്റെ ഒരു ചെറുതൊരെണ്ണം എൻ്റെ കയ്യിലുണ്ട് ഒന്ന്. അപ്പോൾ അതും ഇതും ഫ്രാഗ്രൻസ് വളരെ സിമിലറാണ്. ഇത് എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ ആയിരിക്കില്ല ഈ പെർഫ്യൂം ഓയിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം പറയുകയാണ്. കാരണം ബാഡ് ബോയ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ഓപ്പണിംഗ് ആണ് ഇതിന്. ഇതിനൊരു ഒരു ഒരു എക്സ്ട്രീം ഒരു ചോക്ലേറ്റിൻ്റെ ഫ്രാഗ്രൻസ് ഒരു പെപ്പറും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു എക്സ്ട്രീം ഓപ്പണിംഗ് ആണ് ഈ പെർഫ്യൂം എന്ന് കിട്ടുക. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ് എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ കോംപ്ലിമെൻറ്റ്സ് കിട്ടാനൊക്കെ ചാൻസസ് ഉണ്ടോ വെച്ചാൽ, ഇത് ഡ്രൈ ഡൗൺ ആയാൽ നല്ല ഫ്രാഗ്രൻസ് ഇതിൽ നിന്ന് വരും. അപ്പോൾ ആ സമയത്ത് ആളുകൾക്ക് ഇഷ്ടപ്പെടും. ഓപ്പണിങ് ഒരുവിധ ആളുകൾക്കൊന്നും ഇഷ്ടമുള്ള ചാൻസ് കാണുന്നില്ല. കാരണം കുറച്ചൊരു ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രീമായിട്ട് എനിക്ക് ഇത് സിമിലറായിട്ട് പറയാൻ പറ്റുക. ഞാൻ കുറച്ച് ദിവസം മുന്നേ എൻ്റെ വീട്ടിൽ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ പെയിൻറ്റിങ് ഉള്ള സമയത്ത് എൻ്റെ റൂമിൽ കയറിയപ്പോൾ ഈ ഇതിൻ്റെ ബാഡ് ബോയിൻ്റെ ഫ്രാഗ്രൻസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ കരുതി ഇനി പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബോട്ടിൽ എവിടെയെങ്കിലും പൊട്ടിയതാണോ എന്ന് കരുതിയിട്ട് ഞാൻ കുറേ തിരഞ്ഞു ഇതിൻ്റെ ബോട്ടിൽ എവിടെയെങ്കിലും പൊട്ടിക്കിടക്കുന്നുണ്ടോ. അപ്പോൾ എനിക്ക് ബോട്ടിൽ കിട്ടുകയും ചെയ്തു, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഇതിൻ്റെ ഫ്രാഗ്രൻസ് ആ ഒരു പെയിൻ്റ് ആയിട്ട്, അത് ഏത് ഏഷ്യൻ്റെ അപ്പെക്സോ അങ്ങനെ ഏതോ ഒരു പെയിൻ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറുള്ള പെയിൻ്റ് ആയിട്ട് ഇതിന് വളരെ സിമിലാരിറ്റി തോന്നുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു രണ്ട് മൂന്ന് ദിവസം ആ പെയിൻറ്റിൻ്റെ സ്മെൽ അവിടെ ഉണ്ടായിരുന്നു. അതും ഇതും ഈ ബാഡ് ബോയും തമ്മിൽ വളരെ സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ അതും എനിക്കൊരു ഡിസ്കസ്റ്റിംഗ് അല്ല, എന്നെ സംബന്ധിച്ച് എനിക്കത് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടാവില്ല എന്നുള്ളത്, ആദ്യം ഞാനത് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നത് ഇതിനൊരു ഒരു പെപ്പറി ഓപ്പണിംഗ് ആണ് വരുന്നത്. മിഡിൽ നോട്ട്സിലൊക്കെ വരുമ്പോൾ കുറച്ചൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഒക്കെ തോന്നും. ബേസ് നോട്ട്സിലൊക്കെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ടോങ്ക് ബീൻസിൻ്റെയും ചോക്ലേറ്റിൻ്റെയും അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. മൊത്തത്തിലൊരു ഡാർക്ക്നെസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 6 to 7 hours ലെവലിലൊക്കെ ഈ സാധനം നിൽക്കുന്നുണ്ട്. ഈവനിങ്ങിലൊക്കെ യൂസ് ചെയ്ത് പോകുക. ഒരിക്കലും ഓഫീസിലേക്കോ അല്ലെങ്കിൽ വർക്കൗട്ടിനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ഈ പെർഫ്യൂം യൂസ് ചെയ്യരുത്. എക്സ്ട്രീംലി എന്താ പറയുക, സ്ട്രോങ്ങർ ആണ്. അപ്പോൾ അത് മൈൻഡിൽ വെച്ചുകൊണ്ട് മാത്രം കൺസിഡർ ചെയ്യുക. അതിൻ്റെ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ കാണിക്കുന്ന പെർഫ്യൂംസ് എല്ലാം തന്നെ സിഗ്നേച്ചർ സെൻസിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. നെക്സ്റ്റ് വൺ ഈസ് ഓംബ്ര ലെതർ ആണ്. ഓംബ്ര ലെതറും ഒറിജിനൽ എൻ്റെ കയ്യിലുണ്ട്. ഈ ഓംബ്ര ലെതറും ഒറിജിനലും തമ്മിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഇത് ആക്ച്വലി ഓംബ്ര ലെതറിൻ്റെ ബേസ് നോട്ട്സ് ആണ് ഇതിൽ നിന്ന് ആദ്യം കിട്ടുന്നത്. ഓംബ്ര ലെതർ എന്നുള്ളത് കുറച്ചൊരു മസ്കുലിൻ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് അതിൽ നിന്ന് കിട്ടുക, ഒറിജിനലിൽ നിന്ന് കിട്ടുന്നത്. അത് ഇവിടെ കുറച്ച് മിസ്സിങ് ആണ്. കാരണം ഇതിനൊന്നും കൂടി കടുപ്പം കൂടുതലാണ് ഓംബ്ര ലെതറിന്. പക്ഷേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കുറച്ച് ആ ഒറിജിനൽ പെർഫ്യൂം കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്മെല്ലിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഇത് നല്ല ഒരു ഒരു ലെതറിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ഇതിന് പറയുന്നത്. അപ്പോൾ പേരിൽ ഇപ്പോൾ ഓൾറെഡി ലെതർ എന്നുള്ളതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇതിൽ നിന്ന് വേറെ എന്തെങ്കിലും സ്മെല്ല് ആണോ വരിക എന്നുള്ളത് ചിലർ കരുതും. അപ്പോൾ ഇതിൽ വേറെ സ്മെല്ലല്ല, ഇതിൽ ലെതർ തന്നെയാണ് ഉള്ളത്. ലെതറിൻ്റെ കൂടെ കുറച്ചൊരു ആംബർ നോട്ട്സും വരുന്നുണ്ട്. അതായത് ഡാർക്കർ ആയിട്ടുള്ള കുറച്ച് ആംബറിൻ്റെ നോട്ട്സും, പിന്നെ ഇത് ഡ്രൈ ഡൗൺ ചെയ്യുമ്പോൾ കുറച്ച് വൂഡി നോട്ട്സും വരുന്നുണ്ട്. സോ ഓൾ ടുഗദർ ഒരു ലെതറി ആംബറി വൂഡി ഫ്രാഗ്രൻസ് ആണ് ഈ ഓംബ്ര ലെതറിൻ്റെ ഓയിൽ നിന്ന് വരുന്നത്. അതും നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 8 hours ഒക്കെ മേലെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫ്രാഗ്രൻസും ആണ്. അതും അതൊരു ഇമ്പോർട്ടഡ് ഓയിലാണ്. എവിടെ എനിക്ക് തോന്നുന്നു ഫ്രാൻസോ അവിടെ എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. കുറച്ച് ഒരു റേറ്റ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. റേറ്റ് എത്രയെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യാം. സോ ലാസ്റ്റ് വൺ ഈസ് ഗൂച്ചി ഊദ് ആണ്. കുറേ ആൾക്കാർ യൂസ് ചെയ്ത് കണ്ട ഒരു പെർഫ്യൂമാണ് ഗൂച്ചി ഊദ് എന്നുള്ളത്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഊദ് ഫ്രാഗ്രൻസാണ് ഗൂച്ചി ഊദ്. സോ ഇതിൻ്റെ ഇത് നമുക്ക് ഒരു പരിചിതമായ ഒരു സ്മെല്ലാണ്. അത്ര ഒരു ഹാർഷ് അല്ലാത്ത ഒരു, മറ്റത് രണ്ട് ഞാൻ പറഞ്ഞു ഒരു എക്സ്ട്രീം കുത്തുന്ന ഫ്രാഗ്രൻസ് വരുന്നുള്ളത്, ഇതിലതില്ല. ഇത് കുറച്ചും കൂടി ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. സോ ഇത് പേര് പറയുമ്പോൾ തന്നെ ഇതിൽ ഊദിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ റോസാണ് നല്ല രീതിയിൽ വരുന്നത്.
നല്ലൊരു റോസും ഊതും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്. നമ്മൾ ഈ ഊതും പ്ലസ് റോസ് കുറേ പെർഫ്യൂംസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു പെർഫ്യൂമാണ് ഈ ഗുച്ചി ഊത് എന്നുള്ളത്. സോ ഇതിലും ഓപ്പണിങ്ങിൽ നമുക്കൊരു ഒരു ഫ്ലോറൽ നോട്ട്സ്, ഒരു ഫ്രഷ് ഫ്ലോറൽ ആയിട്ടാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വന്നത്. പിന്നീട് ഒരു ഇത്തിരി ഇങ്ങോട്ട് ഡ്രൈ ഡൗൺ ആകുമ്പോൾ ഫ്രഷ് ഫ്ലോറലിൻ്റെ ഒപ്പം തന്നെ ആ ഒരു റോസാണ് ആ ഫ്ലോറലിൽ വരുന്നത്. പിന്നീട് റോസ് ഒന്നും കൂടി വിസിബിൾ ആകും, റോസിൻ്റെ കൂടെ തന്നെ ഊതും കുറച്ച് ഡെവലപ്പ് ചെയ്ത് വരും. ബേസ് നോട്ട്സിൽ എത്തുമ്പോൾ ആ ഒരു ഊതിൻ്റെ ഫ്രാഗ്രൻസ് നല്ല രീതിയിൽ വരുന്നുണ്ട്, കൂടെ തന്നെ റോസും ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു ഒരു ഫ്രഷ് അരോമാറ്റിക് വുഡി ഫ്രാഗ്രൻസ് വരുന്ന പെർഫ്യൂമാണ് ഗുച്ചി ഊത് എന്നുള്ളത്. സോ ഇതിൻ്റെ പ്രൈസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പം ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ, ഇത് ഞാൻ അങ്ങനെ എക്സ്ട്രീമായിട്ട് എനിക്ക് യൂസ് ചെയ്യാനുള്ള ചാൻസസ് കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു പരിമിതമായ യൂസിൽ ഇതൊരു 6 hours ലെവലിലൊക്കെ എനിക്കിതിൽ ഫ്രാഗ്രൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് അങ്ങനെ അത്ര എക്സ്ട്രീം അങ്ങനെയാണ് പറയാൻ കഴിയുന്നില്ല എത്രത്തോളം നിൽക്കും എന്നുള്ളത്. സോ എന്തായാലും ഇത് വേണ്ട ആൾക്കാർ സിഗ്നേച്ചർ സെൻസിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. നല്ല ഓയിൽസാണ് എല്ലാം. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ബോംബെയിൽ നിന്നും വരുന്ന കെമിക്കൽ മിക്സ് ചെയ്യുന്ന സാധനങ്ങളല്ല, ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്രോഡക്ട്സാണ്. സോ എന്താ പറയുക, ലിമിറ്റഡ് ക്വാണ്ടിറ്റീസേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാലും ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബാച്ചൊക്കെ വരാനും കുറേ സമയമെടുക്കും. കാരണം അത് ഓർഡർ കൊടുത്താൽ കിട്ടാൻ കുറേ കാലതാമസമുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും വേണ്ട ആൾക്കാർ എന്താ പറയുക, സിഗ്നേച്ചർ സെൻസിനെ കോണ്ടാക്ട് ചെയ്താൽ അവർ സാധനങ്ങളൊക്കെ അയച്ചു തരും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.